ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം അപ്പോൾ നമ്മൾ റാഗിപ്പൊടി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൊടിയാണെങ്കിലും അതല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിച്ച പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ആട്ടെ ഇത് ഇനി ഇതിലേക്ക് ഒരു ഒരക്കപ്പ് വറുത്ത അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം റവ അതുകൂടെ ചേർത്ത് കൊടുക്കാം റവ ഒരുപാട് ചേർക്കണ്ട കേട്ടോ ഒരു കാൽ കപ്പോളം ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇത് നിങ്ങൾ വണ്ണം കുറയ്ക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഒരുപാട് ചേർക്കണ്ട ആദ്യം കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം റാഗിപ്പൊടി കൊണ്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടുവെക്കണേ ഇതും അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വെക്കാം റവയൊക്കെ ഉള്ളതുകൊണ്ട് റവയൊക്കെ ഒന്ന് നന്നായിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് അത് ചേർത്ത് കൊടുക്കുകയാണ് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താണ് അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം തൈര് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തൈര് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്നും അടിച്ചെടുത്താണ് ഒരക്കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും അതിനായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ല ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത് ഈ സമയത്ത് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കാം വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതായത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മാവ് ഇതുപോലെ ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത് തിക്കായിട്ടുള്ള മാവല്ല നമുക്ക് വേണ്ടത് നല്ല ലൂസായിട്ട് വേണം ഇതായി ഒരു പരുവത്തിൽ വേണം കേട്ടോ ഇനി ഇതുപോലെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് സവോള ഇതുപോലെ ഒന്ന് കൊടുക്കാം സവോളയും പിന്നെ ഇതുപോലെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവും എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതായതുപോലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ നല്ല ലേസ് പോലെ വരണം അപ്പോഴാണ് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് പാൻ നല്ല ചൂടുണ്ടാവണം നല്ല ചൂടുണ്ടാവുമ്പോഴാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ മാവ് ഒഴിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ പാൻ നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഒത്തിരി മാവ് ഒഴിച്ചു കൊടുക്കരുത് ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരും അതുപോലെ തന്നെ ഇത് ഏത് ചട്നിയുടെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ തേങ്ങാ ചട്നിയുടെ കൂടെയാണെങ്കിലും ഏത് ചട്നിയുടെ കൂടെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാവുന്നതാണ് രാവിലെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഒത്തിരി ചേരുവകളൊന്നും വേണ്ട വീട്ടിലെപ്പോഴുള്ള ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ റാഗിപ്പൊടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫൈബർ കണ്ടന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നും മുരിഞ്ഞു വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക എന്നിട്ടിത് സെർവ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ ഒന്ന് കണ്ടുപോകണേ ഒത്തിരി റെസിപ്പീസ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പീസ് എല്ലാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലോടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യാം വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ